പോകുന്നത് ഒരു കള്ളിഷാപ്പിലേക്കാണ്. ഞങ്ങൾ ആദ്യമായിട്ട് കള്ളിഷാപ്പിൽ പോകാൻ പോകുന്നത്. അപ്പോൾ പോയിട്ട് കാണിക്കാം. ഇവിടെ കൊച്ചിയിൽ നമ്മുടെ ഫാമിലിയായിട്ടൊക്കെ പോകാൻ പറ്റുന്ന ഒരു രണ്ട് മൂന്ന് കള്ളിഷാപ്പൊക്കെ ഞാൻ കണ്ടുപിടിച്ച് വെച്ച്. അപ്പോൾ ഇന്ന് അങ്ങോട്ടാണ് പോക്ക്. എനിക്ക് പക്ഷെ വെള്ളക്കാന്താരി ഏറെ താല്പര്യം. വെള്ളക്കാന്താരി നമ്മുടെ ഷാപ്പിലെ ടൈപ്പ് ഫുഡൊക്കെ കിട്ടും, പക്ഷെ അതൊരു കള്ളിഷാപ്പല്ല. സ്ഥിരം നമ്മൾ വെള്ളക്കാന്താരി പോകുന്നതുകൊണ്ടൊന്ന് മാറ്റി പിടിച്ചാലോ എന്ന് വിചാരിച്ച് നമ്മൾ പുതിയ ഇടത്താണ് പോയത്. പക്ഷെ അതിൻ്റെ ആവശ്യമില്ലായിരുന്നു. മര്യാദയ്ക്ക് വെള്ളക്കാന്താരി പോയി വയറ് നിറച്ചിട്ട് വന്നാൽ മതിയായിരുന്നു. പുതിയ ഇടത്ത് പോയപ്പോൾ നമ്മൾ വീഡിയോസിലൊക്കെ കണ്ട പോലെ അല്ലായിരുന്നു. എന്തൊക്കെയോ ഒരു ഇത്. നമുക്ക് അവിടെ നിന്ന് ഞാൻ വീഡിയോ ഒക്കെ എടുക്കാൻ സെറ്റൊക്കെ ആക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയപ്പോഴത്തേക്കും എനിക്ക് അതിനുള്ളൊരു സാഹചര്യമേ അല്ലായിരുന്നു അവിടെ. പിന്നെ വിശന്ന് വലഞ്ഞു ഇരിക്കുകയായിരുന്നു. പിന്നെ അവിടെ നിന്ന് ഞങ്ങൾ അങ്ങനെ മാറി നമ്മൾ രണ്ടാമത് ഒരു ഇവിടെ നോക്കി വെച്ചിട്ടുണ്ടായിരുന്നു, മുല്ലപ്പന്തൽ എന്ന് പറഞ്ഞിട്ടൊരു ഷോപ്പ്. അവിടെ പോയി അവിടെ നിറയെ ആൾക്കാരായിരുന്നു. എല്ലാം കഴിഞ്ഞ് നമ്മൾ അങ്ങ് എത്തിയപ്പോൾ തന്നെ ഒരു 3 മണി എങ്ങാണ്ടായി. നമുക്ക് ഫുഡെല്ലാം തീർന്ന് തീരാറായപ്പോഴാണ് നമ്മൾ ചെന്നത്. മൊത്തത്തിൽ നല്ലതായിരുന്നു. അങ്ങനെ അവിടുത്തെ ഫുഡ് എല്ലാം അടിപൊളിയായിട്ടോ. പക്ഷേ എല്ലാം ഞങ്ങൾ ചെന്നപ്പോഴത്തേക്കും സംഭവങ്ങളൊക്കെ തീർന്നു. ആകെ കുറച്ച് കറികൾ മാത്രമേ ഉള്ളായിരുന്നു. റൈസ് ഇല്ലായിരുന്നു, അപ്പം ഇല്ലായിരുന്നു, ഒന്നുമില്ലായിരുന്നു, കപ്പ ഒന്നുമില്ലായിരുന്നു. ആകെ പുട്ട് മാത്രമേ ഉള്ളായിരുന്നു. അത് ഭയങ്കര സങ്കടമായിപ്പോയി. അടിച്ച് പൊളിക്കാമെന്ന് വിചാരിച്ച് പോയതാണ്. ഭയങ്കര സങ്കടമായിപ്പോയി. എവിടെയെങ്കിലും കഴിക്കാൻ പോകുന്നതിന് മുന്നേ ഇച്ചിരി വയറൊക്കെ നിറഞ്ഞ് ഇങ്ങനെ കഴിക്കാൻ പോകുമ്പോൾ അല്ലെങ്കിൽ ആവശ്യം ഇരിക്കേണ്ട കാര്യത്തില്ല. ഞങ്ങൾ ഷാപ്പിൽ പോയി നല്ല വലിയ ഞെണ്ട് കഴിക്കാം, തലക്കറി കഴിക്കാം, കാടക്കോഴിയില്ല അതിൻ്റെയൊക്കെ കഴിക്കാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ പോയതാണ്. പക്ഷെ അവിടെ അതൊന്നും ഇല്ലായിരുന്നു. എല്ലാം തീർന്നുപോയി. സംഭവം തീർന്നുപോയി. നമ്മൾ സമയത്തല്ല എത്തിയത്, തീർന്നുപോയി. അങ്ങനെ അവിടെ നമ്മൾ ഉള്ള സാധനം എല്ലാം വാങ്ങി. താറാവ് കറി വാങ്ങി, കൊഞ്ച് വാങ്ങി, മീൻകറി വാങ്ങി, പിന്നെന്തായിരുന്നു, പിന്നെ ഇത് പോർക്കും വാങ്ങി. എല്ലാം അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ. എല്ലാം അടിപൊളിയായിരുന്നു. പക്ഷേ സംഭവം എന്ന് വെച്ചാൽ ഇതെല്ലാം കഴിക്കുന്ന പുട്ടിൻ്റെ കൂടെ അതുകൊണ്ട് പുട്ടും ഇതൊന്നും ചേർത്തും ഇല്ലായിരുന്നു. അങ്ങനൊരു സങ്കടം മാത്രമേ ഉള്ളൂ. മീൻകറി ആണെങ്കിൽ അവസാനം ബാക്കിയാണ്. നമ്മൾ കഴിച്ച് പുട്ടും മീൻകറിയെങ്കിലും അറ്റ്ലീസ്റ്റ് ചെയ്യുന്നു. പക്ഷേ ഒരു കപ്പെങ്കിലും ഉണ്ടായിരുന്നെങ്കിൽ സെറ്റായാൽ. എല്ലാം അവിടെ തീർന്നു പോയി. 3 മണിയൊക്കെ കഴിഞ്ഞപ്പോഴാണ് നമ്മൾ ചെന്നത്. നമ്മൾ ഇങ്ങനെയൊക്കെ ഉള്ള സ്ഥലത്ത് ചെല്ലുമ്പോൾ നമ്മളൊരു 11-11:30 ചെല്ലണം. നമ്മൾ വെള്ളക്കാന്താരി പോകുമ്പോൾ കൃത്യമായിട്ടില്ല. എനിക്ക് അവിടെ പോയി ശീലം ഉണ്ടായിട്ട് അറിയാം. അവിടെ സമയത്ത് ചെന്നാലും ഒന്നും കിട്ടത്തില്ല. എൻ്റെ പ്രതീക്ഷകളെല്ലാം തകർത്ത്. ഞാൻ വിചാരിച്ച് സിനിമയിലൊക്കെ എല്ലാവരും കുടിക്കുന്ന പോലെ കമാന്നിട്ട് കുടിക്കാമെന്ന് വിചാരിച്ചു. പക്ഷെ അതങ്ങനെ ഒന്നും അല്ല. അതിനൊരുമാതിരി പന്ന ടേസ്റ്റ്. വിന്നഗിരിയില്ല. എനിക്ക് വിന്നഗിരിയുടെ ഒക്കെ മണവും ഒരുമാതിരി ആസിഡിൻ്റെ ഒക്കെ മണമാണ് എനിക്ക് ഫീൽ ചെയ്തത്. ഒരു പന്ന ടേസ്റ്റ്. ഞാൻ അതുപോലെ മാറ്റി വെച്ചിട്ട് എൻ്റെ കഴിപ്പിലേക്ക് തന്നെ ഞാൻ കോൺസെൻട്രേറ്റ് ചെയ്തു. പിന്നെ ഇവരുടെ ഫുഡൊക്കെ അടിപൊളി ടേസ്റ്റാണ്. ആകെ കുറച്ച് കറിയേ ഉണ്ടായിരുന്നുള്ളൂ ബാലൻസ്. ആ കറി പോലും അടിപൊളി ടേസ്റ്റ് ആയിരുന്നു. പക്ഷെ നമ്മൾ സമയത്ത് ചെല്ലാത്തതുകൊണ്ട് നമുക്ക് ചോറും കപ്പയും ഒന്നും കിട്ടിയില്ല. അതിൻ്റെ സങ്കടം ഉണ്ടായിരുന്നു. അങ്ങനെ നമ്മൾ സക്സസ്ഫുള്ളി മുല്ലപ്പന്തലിൽ പോയി ഫുഡൊക്കെ അടിച്ച് വയറ് നിറഞ്ഞു. പക്ഷെ മനസ്സ് നിറഞ്ഞില്ല. നമ്മൾ ഉദ്ദേശിച്ച സാധനമൊന്നും അവിടെ ഇല്ലായിരുന്നു. അപ്പോൾ സാരമില്ല. അങ്ങനെ നമ്മൾ ഫുഡൊക്കെ കഴിച്ചിറങ്ങി വണ്ടി എടുത്ത് ചെന്നപ്പോഴത്തേക്ക് നമ്മളെ കുട്ടി 2 സബ്സ്ക്രൈബേഴ്സിനെ നമ്മൾ കണ്ട്. ഞാൻ നോക്കിയപ്പോൾ അവർ ദൂരെ നിന്നെ ഇങ്ങനെ ടാറ്റ അണിക്കുന്നത്. അപ്പോൾ എന്നെ പിന്നാണോ എന്ന് പറഞ്ഞ് ഞാൻ നോക്കിയപ്പോഴത്തേക്ക് എന്നെ തന്നെ. പിന്നെ എനിക്ക് ഭയങ്കര സന്തോഷം. ഞാനും പിന്നെ ടാറ്റയൊക്കെ കാണിച്ച് നമ്മളെ നാലുപേരും മനസ്സിലാക്കുന്നില്ല. ഇനി സന്തോഷിക്കണ്ടേ? പിന്നെ ഞങ്ങൾക്ക് ഫുഡ് കഴിച്ചിട്ട് ഭയങ്കര ഡിസപ്പോയിൻമെൻറ്റ് ഉണ്ടായിരുന്നു. അപ്പോൾ ഞങ്ങൾ വിചാരിച്ച എവിടെയെങ്കിലും അടുത്ത് എവിടെയെങ്കിലും ഒന്ന് കറങ്ങാൻ പോകാമെന്ന് വിചാരിച്ചിട്ട് അങ്ങനെ നമ്മൾ നോക്കിയപ്പോൾ ഒരു ബീച്ച് അടുത്തുണ്ടെന്നുണ്ട്. അങ്ങനെ അത് ഹിഡൻ പ്ലേസ് എന്ന് പറഞ്ഞാൽ കിടക്കുന്നത്. പക്ഷെ അവിടെ ചെന്നപ്പോൾ ഹിഡനൊന്നും അല്ലായിരുന്നു. നല്ല ആളുണ്ടായിരുന്നു. പക്ഷേ അടിപൊളി ബീച്ച് കേട്ടോ. അധികം വ്ളോഗിലും വീഡിയോസിലും ഒന്നും ഞാൻ കണ്ടിട്ടും ഇല്ല ഈ ബീച്ചിനെ പറ്റി. അങ്ങനെ ഇത് ആ ബീച്ചിലോട്ട് പോകുന്ന വഴിയൊക്കെ കേട്ടോ. ഇവിടെ നിറയെ മീൻ കിട്ടും. ഒത്തിരി പേര് ചൂണ്ടിട്ട് നിൽക്കുന്നുണ്ടായിരുന്നു. നമ്മൾ എന്തായാലും അവിടെ ഒരു ദിവസം പോകും കണ്ടോ. നിറയെ മീൻ കിട്ടുന്നുണ്ട് അവിടെ. പുത്തന്തോട് ബീച്ച് പോകുന്ന വഴികൾ പുത്തന്തോട് ബീച്ച് എന്നല്ലേ പറയാൻ. അങ്ങനെ നമ്മൾ നമ്മുടെ പുത്തന്തോട് ബീച്ചിലെത്തി. അങ്ങനെ തന്നെ പറയുന്നതെന്ന് തോന്നട്ടോ. കുഞ്ഞു ബീച്ച്. അധികം വലിപ്പമൊന്നുമില്ല. എന്നാൽ ഉണ്ട്, വലിപ്പമുണ്ട്, അത്യാവശ്യമുണ്ട്. പക്ഷേ അധികം ആളൊന്നുമില്ല. നല്ല പീസ്ഫുള്ളാണ്, അടിപൊളിയാണ്. എനിക്ക് ഭയങ്കര ഇഷ്ടപ്പെട്ട്. പിന്നെ ഈ 2 ചേട്ടന്മാരില്ലേ, അവിടെ സൈഡിലൊരു ബാഗ് ഇരിപ്പുണ്ട്. അതിനകത്ത് സ്നാക്സൊക്കെ ഉണ്ടെന്ന് തോന്നുന്നു. അവന്മാരത് മുക്കാനുള്ള നല്ല പരിപാടിയിൽ അവിടെ ഇരിക്കുന്നത്. പിന്നെ ആ ചേച്ചി വന്നത് അത് കണ്ടിട്ട് എടുത്തോണ്ട് പോയി. പാവം.
അങ്ങനെ ബീച്ചിൽ ചെന്ന് കഴിഞ്ഞാൽ മാൻഡേറ്ററി ആയിട്ട് കുറച്ച് കാര്യങ്ങൾ ചെയ്യണമല്ലോ, കുറേ ഫോട്ടോ ഒക്കെ എടുത്ത് വെറുപ്പിക്കണമല്ലോ, പിന്നെ കുറേ പാട്ടിനൊക്കെ വേണ്ടിയുള്ള വീഡിയോസും നമ്മൾ എടുക്കണമല്ലോ. ആ അങ്ങനെ നമ്മൾ ചെന്നപ്പോൾ ഒരു 4 മണി 4:45 ആയതേ ഉള്ളായിരുന്നു. അത് അവിടെ ആൾ കുറവ്. കുറച്ചൊക്കെ കഴിഞ്ഞൊന്ന് ഇരുട്ടി വന്നപ്പോഴത്തേക്കും അവിടെ നിറയെ ആളായിരുന്നു. ബീച്ച് ഞാൻ ഇതുവരെ ഈ ബീച്ചിനെ കുറിച്ച് കേട്ടിട്ടില്ല, ഹിഡൻ സ്പോട്ട് എന്നാണ് കണ്ടത്, പക്ഷെ നിറയെ ആൾക്കാരുണ്ടായിരുന്നു. അങ്ങനെ കുറേ വീഡിയോസൊക്കെ ആരും കാണാതെ എടുത്ത്, എനിക്ക് ആരിലും കണ്ടു കഴിഞ്ഞാൽ പെട്ടെന്ന് ഭയങ്കര ഷൈ എന്താണെന്ന് അറിയത്തില്ല. പിന്നെ ഇതുകൊണ്ട് അങ്ങ് അറ്റം കണ്ടോ, ആ അറ്റത്ത് അവിടെ ഇരുന്ന് കഴിഞ്ഞാൽ കുളിച്ച് വരാം, അവിടെ അതുപോലെ ഇങ്ങനെ വെള്ളം വന്ന് അടിക്കും, നല്ല രസം കാണാൻ. പിന്നെ അവിടെ സൈഡിൽ കുറച്ച് പിള്ളേരൊക്കെ അവിടെ സൺബാത്തൊക്കെ ചെയ്യുന്നുണ്ടായിരുന്നു, പിന്നെ കുറച്ച് കുറച്ച് മദാമ്മമാരും വരുന്നുണ്ട്, അതും നല്ല രസമായിരുന്നു. അങ്ങനെ അവിടെ നമ്മൾ സൺസെറ്റൊക്കെ കണ്ടിട്ട് പോകാമെന്നാണ് വിചാരിച്ചത്. പക്ഷേ ലിയോപ്പി വീട്ടിൽ ഒറ്റയ്ക്കല്ലേ, അവൻ അത്രയും നേരം ഫുഡ് കഴിക്കാൻ പോയപ്പോൾ ഇറങ്ങിയത്, അത്രയും നേരം ഒറ്റയ്ക്കിടാനും പറ്റത്തില്ല, അപ്പോൾ അവൻ സങ്കടമാവും വരെ. പിന്നെ ബീച്ചിൽ വരാനും അവനെ പേടി, അപ്പോൾ കൊണ്ടുവരാനും പറ്റത്തില്ല. നിങ്ങൾ കണ്ടോ ആ ഞെണ്ടിനെ എന്തുകൊണ്ട് ഇറുക്കിക്കൊണ്ടിരിക്കുന്നത്, നമ്മളിന്ന് കഴിക്കാൻ പറ്റാതെ പോയ ഞെണ്ട, അങ്ങനെങ്കിലും കാണാൻ പറ്റി. പിന്നെ അതിൻ്റെ സൈഡിൽ കുറേ പിള്ളേർ ഫുട്ബോളും കളിക്കുന്നുണ്ടായിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് കൂടെ നിന്നൊക്കെ ഈ റീൽ എടുക്കുന്നത്, എനിക്കത് ബോൾ വന്ന് മുഖത്തടിച്ചിരിക്കുമെന്ന് പേടിയുണ്ട്. എന്നാലും ഞാനങ്ങ് എടുത്ത് എന്തെങ്കിലുമൊക്കെ റീൽസൊക്കെ ഇടാമല്ലോ എന്ന് വിചാരിച്ച്, ബീച്ചിലൊക്കെ ചെല്ലല്ലേ റീൽസ് എടുക്കാമല്ലോ എന്ന് വിചാരിച്ചിട്ട് അങ്ങനെ കുറേ അവിടെ ഇവിടെയൊക്കെ നടപ്പ് മാത്രമേ ഉള്ളൂ, അങ്ങോട്ട് നടക്കും ഇങ്ങോട്ട് നടക്കും തിരിച്ച് നടക്കും, നടപ്പ് മാത്രമേ ഉള്ളൂ. തികച്ചും അൺഎക്സ്പെക്റ്റഡ് ആയിട്ട് പോയതല്ലേ ബീച്ചിൽ, ഇല്ലെങ്കിൽ നേരത്തെ ഒരു വെള്ളം ഉടുപ്പൊക്കെ ഇട്ടുകൊണ്ട് വന്നിട്ട് അങ്ങനത്തെ വീഡിയോ എല്ലാം ചെയ്യാമായിരുന്നു. നടന്നില്ല, പൊട്ടിനിയാവട്ടെ, ഇനി വെള്ളം ഉടുപ്പിട്ട് ഞാൻ ബീച്ചിൽ നടക്കും നിങ്ങൾക്ക് കാണാം. പിന്നെ ഞങ്ങൾ സൺസെറ്റൊന്നും കാണാൻ നിന്നില്ല, ഇരുട്ടാവുന്നതിന് മുന്നേ അവിടെ നിന്ന് പോകാമെന്ന് വിചാരിച്ച് അങ്ങനെ ഒരു ഐസ്ക്രീമൊക്കെ വാങ്ങി ഞങ്ങൾ കഴിച്ച് പയ്യെ ബീച്ചൊക്കെ ഒന്ന് ഇച്ചിരി നേരം കൂടെ കണ്ടിരുന്നിട്ട് അങ്ങനെ ഞങ്ങൾ നേരെ യാത്രയാക്കി. ലിയോപ്പി അല്ലെങ്കിൽ ഒറ്റയ്ക്ക്, അപ്പോൾ അത്രയും നേരം അവന് ഇരിക്കാൻ പറ്റൂല. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഗൈസ് ഇന്നത്തെ വീഡിയോ. ടാറ്റാ.